രാജ്യത്തെ താപ വൈദ്യുതോൽപാദന നിലയങ്ങൾ ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കൽക്കരിയുടെ 6% ഇറക്കുമതി ചെയ്തതായിരിക്കണമെന്നാണ് വൈദ്യുത നിലയങ്ങൾക്ക് ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകിയത്. കേന്ദ്ര വൈദ്യുതി ചട്ടഭേദഗതിയുടെ പശ്ചാത്തലത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നതാണ് ഈ നിർദ്ദേശം. വൈദ്യുതി ആവശ്യകതയ്ക്കനുസരിച്ച് ആഭ്യന്തര വൈദ്യുതോൽപാദനം ഇല്ലെന്ന് തുറന്ന് സമ്മതിച്ചാണ് ഇറക്കുമതി കൽക്കരിക്കായി നടപടി സ്വീകരിക്കണമെന്ന കേന്ദ്രത്തിൻ്റെ തീട്ടൂരം. ഉൽപാദനവും ആഭ്യന്തര കൽക്കരിയുടെ ലഭ്യതയും തമ്മിലുള്ള വിടവ് നികത്താൻ ഇറക്കുമതി കൽക്കരി ഉപയോഗിച്ചില്ലെങ്കിൽ വൈദ്യുതി വിതരണം പ്രതിസന്ധിയിലാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാത്ത നിലയങ്ങൾക്ക് ആഭ്യന്തര കൽക്കരി വിതരണം പരിമിതപ്പെടുത്തുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കാൻ നിർബന്ധിതമാകുന്നതോടെ വൈദ്യുതി നിലയങ്ങളുടെ ഉൽപ്പാദന ചെലവ് ഉയരും. ഇതോടെ വൈദ്യുതി നിലയങ്ങൾ വൈദ്യുതിയുടെ വില കൂട്ടേണ്ടി വരും. എങ്കിലേ അവർക്കും പിടിച്ചു നിൽക്കാനൊക്കെയുള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും നിലനിൽപ്പല്ലേ ആവശ്യം. ഇവിടങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന KSEB ഉൾപ്പെടെ സ്വാഭാവികമായും വാങ്ങൽ ചെലവും കൂടും. വൈദ്യുതി വാങ്ങൽ ചെലവിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വർധന മാസം തോറും ഈടാക്കാൻ വിതരണ കമ്പനികൾക്ക് അനുമതി നൽകി കേന്ദ്ര സർക്കാർ വൈദ്യുത ചട്ടം ഭേദഗതി ചെയ്തിരുന്നു. ഈ ഭാരം ഉപയോക്താക്കളിലാണ് വന്നു ചേരുക. വൈദ്യുതി ആവശ്യകത, ഉപയോഗം എന്നിവയിലെ വർധനയാണ് കൽക്കരി ദൗർലഭ്യത്തിന് കാരണമായി കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നത്. ആഭ്യന്തര കൽക്കരി ഉൽപ്പാദനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. മുൻവർഷവും സമാനമായ നിർദ്ദേശം ഇറക്കിയിരുന്നു. ഇതോടെ KSEBയുടെ ചെലവും വർദ്ധിക്കും. KSEB വിവിധ നിലയങ്ങളിൽ നിന്നാണ് വൈദ്യുതി വാങ്ങുന്നത്. എങ്ങനെയായാലും ഇതെല്ലാം പാവപ്പെട്ടവൻ്റെ, അതായത് പാവപ്പെട്ട ഉപയോക്താക്കളുടെ തലയിലാണ് വന്നു വീഴുന്നത്. ഇപ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വൈദ്യുതി ചാർജ് കൂടുതലാണ്. അതിൻ്റെ കൂടെയാണ് വീണ്ടും ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. ചുരുക്കത്തിൽ കേളനെന്നും കുമ്പിളിൽ കഞ്ഞി, അത്രേ പറയാനുള്ളൂ.